BYD-C-യില് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്ന ഏകദേശം ഒരു മാസമാവുകയാണ്. ഈ ഒരു മാസവും കാത്തിരുന്നത് ഈ വാഹനം ഒന്ന് ഓടിക്കാനായിരുന്നു. ഫൈനലി നമുക്ക് BYD-C-യില് ഓടിക്കാൻ കിട്ടിയിരിക്കുകയാണ്. ഇതിനാദ്യമേ നന്ദി പറയേണ്ടത് BYD-C-യിലിൻ്റെ കേരളത്തിലെ ഡീലേഴ്സായ EVM ഗ്രൂപ്പിനാണ്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാബു ജോണിക്കാണ്, അതുകൂടാതെ CEO ഷമീറിനും. സോ രണ്ടുപേരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സീലിൻ്റെ ഡ്രൈവിലേക്ക് കയറാം. സീലിൻ്റെ ഡിസൈൻ എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു സ്പോർട്സ് കാർ ഡിസൈനുള്ള വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറവാണ്. നമ്മൾ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് പറയാനായിട്ട് നമ്മൾ പറയുമ്പോൾ പോഷയുടെ ടൈക്കൻ ഉണ്ട്, അതുപോലെ പനവേരയുണ്ട്, അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ ഒരു ഡിസൈനിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫൈനലി BYD കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു വാഹനം. ഇതിനെ എന്തുകൊണ്ട് ഞാൻ എക്സൈറ്റഡ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ്, ഈ ഒരു ഡിസൈനിലുള്ള ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ് 41 lakhs ആണ് ഷോറൂം പ്രൈസ്. സോ ആ ഒരു അത്രയും പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു വാഹനമായിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും നമ്മൾ ഡിസൈനിൻ്റെ കാര്യത്തിലേക്ക് ഒരുപാട് കയറുന്നില്ല, കാരണം ഡിസൈനിൻ്റെ വീഡിയോസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ വരുന്ന ഒരു ഒരു ഓഷ്യൻ അല്ലെങ്കിൽ വാട്ടർ തീമിലുള്ളൊരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കോയിഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 0.219 അല്ലെങ്കിൽ 0.219 കോയിഫിഷ്യന്റ് ഓഫ് ഡ്രാഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അമേസിംഗ്. ആ ഒരു കോഷൻ ഡ്രാഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ഇതിലിപ്പോൾ ഏകദേശം 400 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 400 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. അതിനകത്ത് ഒരു ചെറിയ കുറവ് വരുന്നത്, ഇതിലിപ്പോൾ ഒരു സ്പെയർ വീല് വരുന്നില്ല, അതിന് പകരം പങ്ക്ചർ കിറ്റാണ് വരുന്നത്. ആ ഒരു കാര്യം മാത്രമാണ് ഇതിനകത്തൊരു ഒരു നെഗറ്റീവ് പറയണമെങ്കിൽ പറയാനായിട്ടുള്ളത്. 400 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഫോർ എ കൂപ്പേ ലൈക്ക് ഒരു സ്പോർട്സ് കാർ. ബാറ്ററി ടെക്നോളജിയിൽ എന്നും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കമ്പനിയാണ് BYD എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗ്ലോബൽ മാർക്കറ്റ് നോക്കിയാലും BYD ആണ് ആദ്യമായിട്ട് ഒരു ബ്ലേഡ് ബാറ്ററി ടെക്നോളജി കൊണ്ടുവന്നത്. അത് പല മാനുഫാക്ചേഴ്സും അതിനുശേഷം ഉപയോഗിച്ചു. ബ്ലേഡ് ബാറ്ററി ടെക്നോളജി വെച്ചിട്ട് ഇന്ത്യയിൽ BYD-യുടെ രണ്ട് വാഹനവും E6 അതുപോലെ തന്നെ Atto 3 ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയിലുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സീൽ എന്ന് പറയുന്ന ഈ വാഹനത്തിലും പുതിയൊരു ടെക്നോളജി 2022 BYD കൊണ്ടുവന്ന ഒരു പുതിയ ടെക്നോളജിയാണ് സെൽഫ് ടു ബോഡി ടെക്നോളജി. അതാണ് ഇപ്പോൾ BYD-C-യിൽ ഉപയോഗിച്ച്. ആ ടെക്നോളജി എന്താണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. സോ ഹെവി ആണ് സീല്, ഏകദേശം 2000 kg മുകളിൽ വെയിറ്റ് വരും സീലിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ ഇതിൻ്റെ ഒരു ബാറ്ററി ടെക്നോളജിയുടെ കാര്യം നമുക്ക് ആദ്യമേ പറയാം. ഡ്രൈവിന് പോകുന്നതിന് മുമ്പ് നമുക്ക് കണ്ട അതാണ്. കാരണം BYD എന്നും ഇലക്ട്രിക് ബാറ്ററി അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ്. നമ്മൾ E6 അതുപോലെ തന്നെ Atto 3 നോക്കിയപ്പോൾ നമ്മളെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയിലാണ് ഒരു അന്ന് അത് കൊണ്ടുവന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഉദ്ദേശിച്ച് അല്ലെങ്കിൽ പറയുന്ന റേഞ്ച് തന്നെ ആ വാഹനത്തിൽ കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് വാസ് എ സക്സസ്. സോ ഇപ്പോൾ സീലിൽ കൊണ്ടുവന്നിരിക്കുന്ന ബാറ്ററി ടെക്നോളജി അല്ലെങ്കിൽ പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ 2022 BYD കൊണ്ടുവന്നതാണ് സെൽഫ് ടു ബോഡി ടെക്നോളജി. സോ ആ ടെക്നോളജിയിലാണ് സീല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിന്നാൽ കാണാം, കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. എവറിത്തിങ് ഈസ് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. സോ ഇതിൽ വന്നിരിക്കുന്ന ടെക്നോളജി സെൽഫ് ടു ബോഡി എന്നുള്ളതാണ്. ആ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ ബോഡി അല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ സെല്ല് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നു, അതിൻ്റെ അടിയിൽ നമ്മുടെ ബ്ലേഡ് സെൽസ് വെക്കുന്നു, ഗ്ലൂ ചെയ്യുന്നു, വേറൊരു പാർട്ടും കൂടെ കൂടി അതിൻ്റെ വന്നിട്ട് സാൻഡ്വിച്ച് പോലെ വെച്ച് ബോഡിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അത് കാരണം ഉള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റെബിലിറ്റി കൂട്ടും, സേഫ്റ്റി, ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു ഡൈനാമിക്സ്, പെർഫോമൻസ് ഇതെല്ലാം മെച്ചപ്പെടുത്തിയായിരിക്കും ഈ ഒരു സീലിലെ ഈ ഒരു പുതിയ ടെക്നോളജി BYD കൊണ്ടുവരുന്നത്. സോ ഇതിൻ്റെ അടിവശം നോക്കിയാലും കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ്. ബാറ്ററിയോ ബോഡിയോ ഒന്നും ഒരു രീതിയിലും ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇറ്റ്സ് ഫുള്ളി പ്രൊട്ടക്റ്റഡ്. സോ എവറിത്തിങ് ഈസ് പ്രോപ്പർ. സോ ഇനി നമുക്ക് ഡ്രൈവിന് പോകാം. പുതിയ ടെക്നോളജി BYD കൊണ്ടുവന്നത് പെർഫോമൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു. അതുകൊണ്ട് നമുക്ക് നോക്കാം പെർഫോമൻസ്. സീലൊരു CBU വാഹനമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള ആ ഒരു കാറിൻ്റെ ഒരു ഫീലാണ് ഇതിന് കിട്ടുന്നത്. എസ്പെഷ്യലി ഇത്രയും താഴ്ന്ന അല്ലെങ്കിൽ ഒരു സ്പോർട്സ് വേരിയൻ്റ് അല്ലെങ്കിൽ സ്പോർട്സ് കാറിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കുറച്ചൊരു സ്റ്റിഫർ സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റിഫർ സൈഡിലുള്ളൊരു സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് തന്നെ എല്ലാ ഡ്രൈവും നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ പോകുന്നൊരു ഉള്ളുവഴിയിലൂടെയാണ്, റോഡൊക്കെ അത്യാവശ്യം മോശമാണ്. ഇപ്പം ഞാനൊരു മോശം വഴിയിലൂടെ പോകുമ്പോഴാണെങ്കിലും സ്റ്റിഫർ സസ്പെൻഷൻ ആണ് അത് ഡ്രൈവിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ
ആ ഒരു സോഫ്റ്റ്നെസ് എനിക്ക് സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ കുഴികളെല്ലാം വളരെ ഭംഗിയായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 145 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മൾ നമ്പേഴ്സ് നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളൊന്ന് ചെറുതായിട്ട് ഞെട്ടിയേക്കാം, ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണല്ലോ എന്നൊക്കെ തോന്നിയൊക്കെ ഒരുപാട് പേരുണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എനിക്ക് ഇതുവരെ ഉത്തരം പറയാൻ പറ്റിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്കിതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഞാൻ ഈ വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് ഹമ്പെല്ലാം ചാടി മോശം വഴിയിലൂടെ പോയി, എനിക്ക് അടിമുട്ടുന്നൊരു പ്രശ്നം ഉണ്ടായില്ല ഇതുവരെ. ഭയങ്കര വലിയ ഹമ്പൊക്കെയാണ് ഒരു പക്ഷെ മുട്ടുമായിരിക്കാം, പക്ഷേ ഇതുവരെ ഒരു നോർമൽ ഡ്രൈവിൽ നോർമൽ റോഡ്സിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈവൻ നമ്മൾ ടൈക്കാനെല്ലാം ഇതിലും കുറവാണ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പോർട്സ് ഡിസൈനിൽ വരുന്ന വാഹനങ്ങളെല്ലാം ഇതിലും കുറവാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽസ് ആണെങ്കിലും 19-inch വീൽസ് ആണ് വരുന്നത്. 19-inch വീൽസ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഒരു നോർമൽ വഴിയിലൂടെ അല്ലെങ്കിൽ നല്ല വഴിയിലൂടെ പോകുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. മോശം വഴിയിലൂടെ പോകുമ്പോഴാണ് അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. പക്ഷേ മോശം വഴിയിലൂടെ നന്നായിട്ട് കുഴികളെല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് ന്യൂസ്. സോ 19-inch വീൽസ് ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുറച്ചൊരു ടയർ നോയ്സ് എനിക്ക് അകത്ത് കിട്ടുന്നുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ടയർസാണ്, കോണ്ടിനെന്റൽ ടയർസാണ് വരുന്നത്. ടയർ നോയ്സ് എനിക്ക് ചെറുതായിട്ട് അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലുള്ള വാഹനം ഇത്രയും വില, അല്ലെങ്കിൽ 41 lakhs എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ഓഫ് കാർസിൽ വെച്ച് നോക്കുമ്പം ഐ തിങ്ക് ആ ഒരു പ്രൈസിന് ദിസ് ഇസ് വർത്ത് ഇറ്റ് എന്നുള്ളതാണ്. സോ അതൊന്ന് ഓടിച്ചു നോക്കണം. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡ്രൈവ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഈ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലുണ്ടെങ്കിലും, അതുപോലെ നിങ്ങൾ വാങ്ങിക്കാനിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലി വിളിക്കാം. ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, ഈ ഒരു സ്ക്രീനിലും കൊടുത്തേക്കാം. നമ്പറിൽ നിങ്ങൾക്ക് രാത്രി ഒരു 9 മണിക്ക് മുമ്പ് വിളിച്ചാൽ സൗകര്യമായിരിക്കും, അത് കഴിഞ്ഞിട്ട് വിളിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഐ കെൻ ഗെറ്റ് ഡൺ. സോ ഐ എം സൂപ്പർ ഹാപ്പി അബൌട്ട് ഇറ്റ്. സോ ഈ ഒരു ഡ്രൈവ് ഇനീഷ്യലി ദ ഫീലിംഗ് ഇസ് ഭയങ്കര പവർഫുൾ ആണ്. പെർഫോമൻസ് ഇതിപ്പം ടോപ്പ് എൻഡ് വേർഷൻ അല്ല, ഇതിനകത്ത് വരുന്നത് 3 variants ആണ്. ഇതിനകത്ത് മൂന്ന് വേരിയൻസിൽ ഫസ്റ്റ് വൺ ഇസ് ഡൈനാമിക് എന്ന് പറയുന്ന വേരിയൻറ്റ്, സെക്കൻഡ് വൺ പ്രീമിയം, തേർഡ് വൺ പെർഫോമൻസ്. ഇങ്ങനെ 3 variantsലാണ് വരുന്നത്. അതിൽ ഡൈനാമിക് എന്ന് പറയുന്നത് ഞാൻ ഓടിച്ചിട്ടില്ല, ഇപ്പം ഞാൻ ഓടിക്കുന്നത് പ്രീമിയം എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഈ പ്രീമിയം വേരിയൻറ്റിൽ വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 82.56 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. ഇത് കൂടാതെ ഒരു ബാറ്ററി പാക്ക് വരുന്നുണ്ട് ഡൈനാമിക് എന്ന് പറയുന്ന വേരിയൻറ്റിൽ. ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള വേരിയൻറ്റിൽ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് എന്ന് പറയാം, അതിൽ 61.4 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. സോ ഇങ്ങനെ 2 battery packs വരുന്നത്. സോ നമുക്ക് സംസാരിക്കേണ്ടത് ഈ പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിനെ പറ്റിയാണ്. അതിൽ വരുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 82.56 kWh ബാറ്ററി പാക്കാണ്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് 650 kilometers ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. സോ ഈ ഒരു ബാറ്ററി പാക്കിൽ വരുന്ന വാഹനത്തിൻ്റെ റേഞ്ച് 650 kilometers ആണ് വരുന്നത്. ഈ ഒരു പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പവർ വരുന്നത്, അതായത് ഞാൻ പറഞ്ഞ റേഞ്ച് വെച്ച് 650 kilometers റേഞ്ച് കിട്ടുന്ന ഈ വാഹനത്തിന് ഈ പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പവർ വരുന്നത് 312 hp, 360 Nm ടോർക്കുമാണ്. ബ്യൂട്ടിഫുൾ റൈറ്റ്. പെർഫോമൻസ് വേരിയൻറ്റ് വേറൊരുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 0 to 100 എത്താൻ എടുക്കുന്ന ടൈം വെറും 3.8 seconds ആണ്. എന്നാൽ പ്രീമിയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 0 to 100 എത്താൻ എടുക്കുന്ന ടൈം 5.9 seconds ആണ്. 5.9 seconds എന്ന് പറഞ്ഞാലും ഉഗ്രനാണ് കേട്ടോ, ഒരു ഒരു രക്ഷയില്ല. സോ പവറിൻ്റെ കാര്യത്തിലും ആ ഒരു ഡ്രൈവിംഗ് ഫണ്ണിൻ്റെ കാര്യത്തിലും ഒന്നും ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് അഡാസിൻ്റെ ഒരു ഇതാണ്. നമുക്കിപ്പോൾ ഈ റോഡിൽ നമ്മളുടെ 40 kilometers per hour ആണ് നമ്മളുടെ ഒരു സ്പീഡ് ലിമിറ്റ് വരുന്നത്. അത് 40 kilometers മുകളിൽ പോകുമ്പം വരുന്ന ഒരു വാർണിംഗ് ആണ് ആ ഒരു വാർണിംഗ് കേൾക്കുന്നത്. BYD CL അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓഫായിട്ടാണ് ഡീഫോൾട്ടായിട്ട് വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഓൺ ചെയ്യാം. സോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അഡാസിൻ്റെ കാര്യത്തിൽ അഡാസ് Level 2 തന്നെയാണ് ഇപ്പോൾ സീല് വരുന്നതും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് നമുക്ക് 2 modes വരുന്നത്, ഒന്ന് സ്റ്റാൻഡേർഡും പിന്നെ ഒന്ന് ഹൈയും. ഇപ്പം ഒരു ഡീഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം റീജനറേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഹൈ ആയിട്ടുള്ള റീജനറേഷൻ വേണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റീജനറേറ്റീവ് മോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സിൽ തന്നെ എനർജി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്റ്റാൻഡേർഡ് വേണോ ഹൈ വേണോ എന്നുള്ളത് അതിനകത്ത് സെലക്ട് ചെയ്യാൻ സാധിക്കും.
ഇതിലൊരു പാഡിൽ ഷിഫ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പാഡിൽ ഷിഫ്റ്റ് ഇലക്ട്രിക് കാർസിലേക്ക് വരുമ്പോൾ പാഡിൽ ഷിഫ്റ്റ് ഉപയോഗിക്കുന്നത് സാധാരണ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന്റെ കൺട്രോൾസിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. നോർമൽ കേസിൽ പാഡിൽ ഷിഫ്റ്റ് നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു, പക്ഷേ ഇതിനകത്ത് വരുന്നില്ല. അത് സ്ക്രീനിൽ തന്നെ പോയിട്ട് രണ്ട് മോഡേ ഉള്ളതുകൊണ്ട് സ്ക്രീനിൽ തന്നെ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം സ്റ്റാൻഡേർഡും ഹൈയും. സോ അത് പാഡിൽ ഷിഫ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു ഫീല് നമുക്ക് കിട്ടും എന്നുള്ളതല്ലാതെ വേറെ ഗുണങ്ങളൊന്നും നോക്കാനാകുന്നില്ല. ഇതാണെങ്കിൽ ഇതിലിപ്പോൾ പാഡിൽ ഷിഫ്റ്റ് അത് വരുന്നില്ല. അതുപോലെ തന്നെ സ്ക്രീനിൻ്റെ ആ ഒരു നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അത് സ്ക്രീൻ തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ വേറെ പല കാര്യങ്ങളും നമുക്കുണ്ട്. സോ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ബാറ്ററിയുടെ ലൈഫും അതുപോലെ ഇത്ര ബാറ്ററി ബാക്കിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ പ്രീമിയം എന്ന് പറയുന്നത് 650 കിലോമീറ്റേഴ്സാണ് പറയുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൽ 27% ബാറ്ററിയാണ് ബാക്കിയുള്ളത്, 178 കിലോമീറ്റേഴ്സും റേഞ്ച് കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മളൊരു 100% ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 650 തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്, 100%. സോ BYD ഏറ്റവും വലിയ ഗുണം ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ്. അതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് പറയുന്ന റേഞ്ച് കിട്ടും എന്നുള്ളതാണ്. സോ 650 ഇപ്പോൾ ഈ പ്രീമിയം എന്ന് പറയുന്ന വേരിയൻറ്റിൽ പറയുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഈ വാഹനം കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ടെൻഷൻ ഈ ഒരു ഗ്ലാസ് ഏരിയ ആണ്. കാരണം നമ്മൾ ഞാൻ പല വാഹനങ്ങളും വളരെ കട്ട് ത്രോട്ടായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ സൺറൂഫിൻ്റെ ഗ്ലാസിൻ്റെ കവറിങ് മോശമാണ്, ആ ഗ്ലാസ്സിൽ നിന്ന് ഭയങ്കരമായിട്ട് ചൂട് കയറും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. എനിക്കിപ്പോൾ ചൂട് വരുന്ന മുഴുവൻ ഈ സൈഡിൽ കൂടെയാണ്. ഈ സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞൊരു 3-3.5 മണിക്കൂറായിട്ട് ഈ വാഹനത്തിൽ തന്നെയുണ്ട്. എനിക്ക് മുകളിൽ നിന്ന് ഒട്ടും തന്നെ ചൂട് കിട്ടുന്നില്ല. ഇത് ഇത്രയും ഗ്ലാസ് ഏരിയയാണ്, ഫുൾ ഗ്ലാസ് ഏരിയയാണ് റൂഫിൽ, എന്നിട്ട് പോലും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം ഇതൊരു UV-resistant ഡബിൾ ഗ്ലേസിങ് ഗ്ലാസ് ആയതുകൊണ്ടാണ്. സോ അത്രയും കട്ടിയുള്ള ഗ്ലാസ്സാണ്. സോ പ്രൊട്ടക്ഷൻ സേഫ്റ്റിയും അതുപോലെ തന്നെ ഹീറ്റ് റിഡക്ഷൻ അതുപോലെ സൗണ്ട് റിഡക്ഷൻ എല്ലാം ഈ ഒരു ഗ്ലാസ് ഉപകാരപ്പെടും. അത് കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കവറും കൂടി ഓപ്ഷനലായിട്ട് കിട്ടുമെന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയിരുന്നത്. പക്ഷേ ഇത് ഒത്തിരി മോശമാണ്. ഇപ്പം എനിക്ക് നല്ല രീതിയിൽ സൂര്യൻ അടിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ചൂടോ അല്ലെങ്കിൽ ആ ഒരു റേയോ ഒന്നും ആ UV-ray ഒന്നും എനിക്ക് അധികം ഫീൽ ചെയ്യുന്നില്ല അകത്തേക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ വരുന്നത് 2 സ്ക്രീനാണ്, ഒരു 15.6 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അതുപോലെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്ററുമാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്റർ 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്ററും സാധാരണ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ മാർക്കറ്റിലുള്ള വാഹനങ്ങളുടെ അത്രയും സൈസ് വരും. ഇതിലാത്ത ഈ 15.6 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ 10.25 ചെറുതായിട്ട് തോന്നും. പക്ഷേ 2 സ്ക്രീൻസും ഇറ്റ്സ് ഭയങ്കര റെസ്പോൺസീവ് ആണ്, ഒട്ടും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് കൂടാതെ ഇപ്പോൾ ഡ്യുവൽ വയർലെസ് ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് സൈസും ഷേപ്പും അതിൻ്റെ ഫീലും എല്ലാം ഉഗ്രനായിട്ടുണ്ട്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. BYD ഒരു ബാജിങ് നടുക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ഒരു ലൈറ്റർ സൈഡിലാണെങ്കിൽ പോലും ഡ്രൈവിംഗ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാകുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഗിവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. നല്ല രീതിയിലൊരു കോൺഫിഡൻസ് സ്റ്റിയറിംഗ് നമുക്ക് നൽകുന്നുണ്ട്. ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഗുണവും എല്ലാ കാര്യങ്ങളും ആ ഒരു സ്റ്റിഫ്നെസ് സസ്പെൻഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗിലേക്ക് നമ്മൾ സ്പീഡ് കൂടുന്നതോറും സ്റ്റിയറിംഗ് ഗീവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. നമുക്ക് ഡ്രൈവിങ്ങിനെ ഡ്രൈവിംഗ് ഡൈനാമിക്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത്. സീറ്റ് കംഫർട്ടാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രോപ്പർ സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. അതുപോലെ സീറ്റിൻ്റെ ചുറ്റും നമ്മളെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ഫീല് ഈ ഒരു സീറ്റ് തരുന്നുണ്ട്. ഒരു സ്പോർട്സ് കാറിലിരിക്കുന്ന ഫീല് നമുക്ക് ആക്ച്വലി സീറ്റ് നൽകുന്നുണ്ട്. സോ എല്ലാ രീതിയിലും ഇറ്റ്സ് എ ഡ്രൈവേഴ്സ് കാർ, ലോട്ട് ഓഫ് ഫൺ. ഇനി അറിയേണ്ടത് ഇതിൻ്റെ ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് പേര് ഒരു പക്ഷേ ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കൂടുതലും ഈ വാഹനം എടുക്കുന്നത്. എന്നാലും എപ്പോഴെങ്കിലും ഒരു ഷോഫർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ഓടിച്ചോ അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ എൻ്റെ ഫാദറും മദറൊക്കെ ഇരിക്കുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടത്. ബാക്ക് സീറ്റിൽ ഇരുന്ന് നോക്കാം. സോ ബാക്ക് സീറ്റ് സ്പേസ് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് പൊസിഷൻ്റെ രീതിക്കാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ബാക്ക് സീറ്റ് സ്പേസിന് ഒട്ടും കുറവില്ല. ബാക്ക് സീറ്റിൽ ഇരുന്നാലും വളരെ കംഫർട്ടബിൾ തന്നെയാണ്. ഒരു സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ഗുഡ് എറി ഫീലുണ്ട്. ഫുൾ ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ അല്ലെങ്കിൽ സ്പേസ് കുറവാന്നുള്ളൊരു ഫീലേ ഒന്നും വരുന്നില്ല. സ്പേസ് നന്നായിട്ട് തന്നെയുണ്ട്. ആകെയുള്ളത് ഫ്ലോറ് കുറച്ചൊരു പൊങ്ങി ഇരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പക്ഷേ ഈ ഒരു തായ് സപ്പോർട്ട് അധികം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു ബാക്ക് സീറ്റ് കംഫർട്ട് നല്ല ഉഗ്രനായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വീൽ ബേസ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ 3 സീരീസ് BMW 3 സീരീസിൻ്റെ ലോങ് വീൽ ബേസിൻ്റെ അത്രയും തന്നെ വീൽ ബേസ് ആണ് ഇതിനകത്തുള്ളത്. ഏകദേശം 2,900 വീൽ ബേസ് ആണ്. സോ ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരാൻ സാധ്യതയില്ല. സോ ഐ തിങ്ക് ഇപ്പം ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് പോലും
വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡ്രൈവർ എൻജോയ് ചെയ്യുന്ന രീതിയിൽ തന്നെ ബാക്കിലിരുന്ന് ട്രാവൽ ചെയ്യുന്നവർക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഹെഡ് റൂം ആണെങ്കിലും തെറ്റില്ലാതെ ഹെഡ് റൂം ഉണ്ട്. എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് തന്നെയാണ്. പിന്നെ വരുന്ന ഒരു സെൻറ്ററിലൊരു ആംറെസ്റ്റ് കപ്പ് ഹോൾഡോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എ സിയുടെ വെൻറ്റ് ഉണ്ട്. ടു സോൺ എ സി മാത്രമാണുള്ളത്, ത്രീ സോൺ എ സി അല്ല. ബാക്കിൽ വെൻറ്റ് മാത്രമാണ് കിട്ടുന്നത്. പിന്നെയുള്ളൊരു ഗുണം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റർ പോർഷൻസ് അല്ലെങ്കിൽ നടുക്കിരിക്കുന്ന ആൾക്ക് ആ ഒരു ഫ്ലാറ്റ് ഫ്ലോറ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സി ടൈപ്പ് പോർട്ടും നമുക്ക് ഇതിൻ്റെ താഴെ കിട്ടുന്നുണ്ട്. അത് കുറച്ച് ഉള്ളിലേക്കാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പണിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഓവറോൾ നോക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ സ്പേസ് തന്നെയാണ് ബാക്ക് സീറ്റ്. മൂന്ന് വേരിയൻസിലും നമുക്ക് 7 kWh എ സി ചാർജർ നമുക്ക് ലഭിക്കും. അത് കൂടാതെ ഇപ്പം ഡൈനമിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻട്രി ലെവൽ വേരിയൻറ്റിൽ വരുന്ന ഡൈനമിക് എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് 110 kWh ഡി സി ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പ്രീമിയം അതുപോലെ പെർഫോമൻസിലാണെങ്കിലും നമുക്ക് 150 kWh ഒരു ഡി സി ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കമ്പാറ്റബിൾ ആയിരിക്കും. അത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10-80% ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം വെറും 37 minutes മാത്രമായിരിക്കും. ലോഞ്ചിൻ്റെ സമയത്ത് എന്നെ ഞെട്ടിച്ചത് ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. ആ ഒരു പ്രൈസിങ് അനൗൺസ് ചെയ്തപ്പോൾ, കാരണം ഞാനൊക്കെ ഈ ഒരു വാഹനം വരുന്നു അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് സീല് വരുന്നു എന്നൊക്കെ കേട്ടപ്പോഴും അതുപോലെ പഴയ ഓട്ടോ എക്സ്പോയിലൊക്കെ നമ്മൾ കണ്ട സമയത്തെല്ലാം ഇതിൻ്റെ ഒരു പ്രൈസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഓക്കെ 70 lakhs അല്ലെങ്കിൽ 60, എങ്ങനെയൊക്കെ കളിച്ചാലും 60 വേണ്ട. അന്ന് ഞാൻ ഇവിടെയുള്ള ഷോറൂമിലൊക്കെ സംസാരിച്ച സമയത്താണെങ്കിലും എല്ലാവരും പറഞ്ഞത് 49.99 lakhs എന്നൊക്കെയാണ് ഇവിടെ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഡൈനമിക് എന്ന് പറയുന്ന എൻട്രി ലെവൽ വേരിയൻറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സീല് നമുക്ക് കിട്ടുന്നത് 41 lakhs എക്സ്ഷോറൂമിനാണ്. എക്സ്പെഷ്യലി ഒരു ഇലക്ട്രിക് ആകുമ്പോൾ എക്സ്ഷോറൂമിൽ നിന്നും 5% മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ആ വാഹനത്തിൽ വരുന്നത്. സോ 41 lakhs എക്സ്ഷോറൂമിനാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനമിക് എന്ന് പറയുന്ന പേര്. സീലിന് മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇതിൽ വരുന്ന ഒരുപാട് ഇൻഡിക്കേഷൻസ് ഉണ്ട്. ഇപ്പം സിഗ്നൽ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ മറ്റു വാഹനങ്ങളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ആ ടിക് ടിക് ഒക്കെ മാറിയിട്ട് ഒരു മ്യൂസിക്കലായി. അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ തീമിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ ഒരു സൗണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സീലിൽ വരുന്നുണ്ട്. BYD സീലിലെ പ്രീമിയം എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഒരു ഇതിൻ്റെ മുകളിലുള്ളൊരു വേരിയൻറ്റിൻ്റെ പേര് പെർഫോമൻസ് ആണ്, പക്ഷെ പ്രീമിയമിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. 0-100 ഇതിൽ കമ്പനി പറയുന്ന 0-100 എത്താൻ എടുക്കുന്ന ടൈം വെറും 5.9 seconds ആണ്. ഞാൻ അതൊന്ന് ഡ്രൈവ് നോക്കുകയാണ്. ഇറ്റ് വാസ് ഗുഡ് ഫൺ. കമ്പനി പറയുന്നത് 5.9 seconds ആണ് 0-100 എത്താൻ എടുക്കുന്നത്. ഞാൻ എടുത്തത് 6 seconds ആണ്. പ്രീമിയം എന്ന് പറയുന്ന ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഈ വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 45.55 lakhs ഇതിൻ്റെ ആ ഒരു പ്രൈസ് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ്. ഇത് കൂടാതെ പെർഫോമൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ഡൈനമിക്കും അതുപോലെ പ്രീമിയം എന്ന് പറയുന്ന രണ്ടും റിയർ വീൽ ഡ്രൈവാണ്. ഇപ്പോൾ പെർഫോമൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു ഓൾ വീൽ ഡ്രൈവാണ്, ഓൾ വീൽ ഡ്രൈവാണ്, കുറച്ചും കൂടി പവർഫുള്ളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ വാഹനത്തിന് 53 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ ഇങ്ങനെയാണ് മൂന്ന് വേരിയൻസിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം വരുന്നത്. സോ എന്താണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ഒരു CBU മോഡലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം 2500 units മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കേരളത്തിലേക്ക് പറഞ്ഞതനുസരിച്ച് 250 vehicles വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ബുക്കിംഗ് നല്ല രീതിയിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്, വിൽ ക്ലിയർ ഇറ്റ് ഔട്ട്. കീപ് ഡ്രൈവിംഗ്, എൻജോയ് ദ സീൽ.